എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇനി ഉടനെ തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരാൻ പോകുന്ന കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് വെറും ലീക്ക് മാത്രമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ പറയേണ്ട, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ലക്കി വീല് കണക്കത്തെ ഒരു ഇവന്റ് വരുമെന്നാണ് നമ്മുടെ ലീക്കേഴ്സൊക്കെ ലീക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അത് വരികയാണെങ്കിൽ, നമ്മുടെ ആ ലക്കി വീല് ഇവന്റ് വീണ്ടും വരികയാണെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുന്നത്. പക്ഷേ നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ വേറെ ലാംഗ്വേജ് ആണ്, വേറെ സെർവർ ആയതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ലാംഗ്വേജ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എവർക്ക് ഏറ്റവും കുറവ് ഡയമണ്ട് എന്ന് വെച്ചാൽ 9. അപ്പോൾ ഈ ലക്കി വീൽ ഇവന്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് നമുക്ക് മുമ്പാങ്ങണ്ട് വന്നിട്ടുള്ള ഒരു ഇവന്റ് ആണ്. അന്ന് നമുക്ക് ഒരു ഡയമണ്ടിൽ തന്നെ എലേ പാസും അങ്ങനെ കുറെ സാധനങ്ങൾ ഒരു ഡയമണ്ട് വെച്ചുകൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇവന്റ് ആണ് ഈ ഒരു ലക്കി വീൽ ഇവന്റ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെർവർ കാണാൻ പറ്റുന്നത് ഏറ്റവും കുറഞ്ഞത് 9 ഡയമണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. പക്ഷെ നമുക്ക് വരികയാണെങ്കിൽ ഒരു ഡയമണ്ട് അങ്ങനെ വരാൻ ചാൻസ് ഉള്ളു ഗൈസ്. അത് 100% ഉറപ്പാണ്. ഇത് എന്തായാലും നമ്മുടെ സെർവറിൽ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഡയമണ്ടില് നമുക്ക് വരികയുള്ളു ഗൈസ്. അപ്പോ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു ബാനറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് മുമ്പ് വന്നിട്ടുള്ള ഒരു ഗ്ലൂ വാളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഗൈസ്. നമ്മുടെ ആ പച്ച ഗ്ലൂ വാൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു മോട്ടോർ സൈക്കിൾ, നമ്മുടെ ബൈക്കിൻ്റെ ഒരു സ്കിന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ലുക്കേറ്റ് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ബണ്ടിൽസ് വരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. മെയിനായിട്ട് നമ്മുടെ എലേ പാസും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു ഇവൻറ്റ് വരികയാണെങ്കിൽ എന്തായാലും നമുക്ക് നമ്മുടെ എലേ പാസും ഉറപ്പായിട്ടും വരുന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം ഗൈസ്, ഇതിന്റെ പരിപാടികളൊക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതൊന്ന് നമുക്ക് ഗോ ടു നെക്കി ഒന്ന് തുറന്നു നോക്കാം. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ആ ഒരു ഇവന്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏറ്റവും കുറഞ്ഞത് 9 ഡയമണ്ട് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സെർവറിലാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തായാലും 1 ഡയമണ്ടൊക്കെ എന്തായാലും പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് കറക്കി നോക്കാം, എന്റെ ഒരു ഭാഗ്യം എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഓ ഗൈസ്, നമുക്ക് 80% ഡിസ്കൗണ്ട് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എലേ പാസ് നമുക്ക് 120 ഡയമണ്ടിനാണ് എൻ്റെ ഈ ഒരു സെർവറിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എല്ലാ 80% തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഗ്ലൂ വാള് എനിക്ക് ഓൾറെഡി നമ്മുടെ സെർവറിലുണ്ട്. അപ്പോൾ എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. ഒരു ബണ്ടിൽ വരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ബണ്ടിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബണ്ടിലാണ്. പിന്നെ ലുക്കേറ്റൊക്കെ 99 ഡയമണ്ട് മാത്രമേ ഉള്ളൂ. നമ്മുടെ വേറൊരു ഇമോട്ട്, നമ്മുടെ വേറൊരു ഇമോട്ടിന് 99 ഡയമണ്ടേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഐറ്റംസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഡയമണ്ട് എടുത്ത് നമുക്ക് ഇത് ഐറ്റംസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ ഇത് നമുക്ക് താഴെ കാണാൻ പറ്റുന്ന ഒരു നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാണാനാവുന്നതാണ് നമ്മുടെ ഐറ്റംസ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ക്ലൂവിനെ അതുപോലെ തന്നെ നമ്മുടെ ഒട്ടേറോവിനെ ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മുടെ ഐറ്റംസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് 9 ഡയമണ്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഗൈസ്. 9 ഡയമണ്ട് കൊടുത്താലേ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്തായാലും കൊള്ളാമെന്ന് തോന്നുന്നു ഗൈസ്. ഇത് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു സംഭവമായിരിക്കും ഗൈസ്. 1 ഡയമണ്ടിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. 1 ഡയമണ്ട് എടുത്ത് നമുക്ക് എല്ലാ സാധനവും, ഈ റോയലുള്ള എല്ലാ സാധനവും മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വെറും ഒരു ലീക്ക് മാത്രമാണ് ഗൈസ്. ഇത് ഒഫീഷ്യലായിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. ലീക്കേഴ്സ് നമുക്ക് ലീക്ക് ചെയ്ത അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ന്യൂസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വരികയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സെർവറിൽ എങ്ങനെയെങ്കിലും നമ്മുടെ എലേ പാസിൻ്റെ ഏതെങ്കിലും ഇവൻറ്റ് വഴി നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് വെയിറ്റ് ചെയ്ത് തന്നെ നോക്കാം ഗൈസ്. ഇത് എന്തായാലും കിട്ടുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലീക്കേഴ്സൊക്കെ ലീക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മറ്റ് സെർവറുകളിൽ നമ്മുടെ ഡയമണ്ട് റോയിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് അത് കറക്റ്റ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ലക്ക് റോയിൽ നമ്മുടെ ഡയമണ്ട് റോയിൽ ഒന്ന് എടുത്തു നോക്കാം ഗൈസ്. എന്നിട്ട് അതിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വ്യൂ പ്രൈസസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാണാനാവുന്നതാണ് നമ്മുടെ ഇന്ത്യൻ സെർവറിലെ ചില സാധനമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ സാധനവും നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഉള്ളത് കണക്കല്ല. ഇതൊന്നും അല്ല രസം. ഞാൻ ഇപ്പോൾ ഒരു ബോക്സ് കാണിച്ചു തരാം. ഇപ്പോൾ 2 റോയിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ആ ചുവപ്പ് ബോക്സ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതൊരു വെഹിക്കിൾ ബോക്സാണ് ഗൈസ്. റാൻഡം ബോക്സ് എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാനാവുന്ന നല്ല അടിപൊളി നമ്മുടെ വെഹിക്കിൾസിൻ്റെയൊക്കെ സ്കിന്നാണ് കാണാൻ കഴിയുന്നത്.
അപ്പോൾ ഇതെന്തായാലും നല്ല സൂപ്പർ സാധനമാണ്. നമ്മുടെ ലംബോർഗണിയുടെ ആ ഒരു സ്കിൻ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് ഗൈസ്. അപ്പോൾ നല്ല വെട്ടിത്തിളങ്ങി തന്നെ ഇരിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത ജീപ്പ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇതും നല്ല പോളി സാധനം, നല്ല വെട്ടിത്തിളങ്ങി, നമ്മുടെ സ്വർണം കണക്കിരിക്കുന്ന നല്ല സ്വർണ്ണ കളർ തന്നെ. എന്നാലും നമ്മുടെ എന്തായാലും ഒരു ഒരു എഫക്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതും എന്തായാലും കൊള്ളാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ആംബിബിയൻ വെഹിക്കിളായിട്ടുള്ള ഈ ഒരു സംഭവമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനും നല്ല സ്കിൻ തന്നെയാണ് കിടക്കുന്നത്, പക്ഷേ ഒരു എഫക്റ്റ് ഇല്ലെന്നേ ഉള്ളൂ, ഒരു ആനിമേഷൻ കണക്കില്ല, കളർ മാത്രമേ മാറ്റമുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ ഓട്ടോറിക്ഷ എടുത്ത് നോക്കുമ്പോൾ ഇതും സൂപ്പർ ഒരു സ്കിന്നാണ്. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുള്ള എല്ലാ സ്കിന്നും ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്കിന്നായിട്ടുള്ള നമ്മുടെ ബൈക്കിൻ്റെ ആ ഒരു സ്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇതും നല്ല എഫക്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ തന്നെയാണ്. കളർ മാത്രമല്ല, നമ്മുടെ സാധാ ബൈക്കിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് നോക്കുമ്പോൾ കളർ മാത്രമേ കാണുള്ളൂ, പക്ഷേ ഈ ഒരു സ്കിൻ എന്ന് പറയുന്നത് സൂപ്പർ അടിപൊളി തന്നെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വന്നാൽ പൊളിച്ചു കളയാം. അപ്പോൾ അത്രയ്ക്ക് നല്ല ഐറ്റംസ് ആണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വേറെ ഐറ്റംസ് എടുത്ത് നോക്കിയാലും നമുക്ക് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ കാണാത്ത കുറച്ച് ഐറ്റംസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു സെർവറിൽ ഈ ഒരു സംഭവമൊക്കെ കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു പക്ഷേ നമ്മുടെ സെർവറിൽ ഈ ഒരു ഐറ്റംസ് ഒക്കെ വന്നാൽ നമുക്ക് നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വരുമെന്ന് തന്നെ വിശ്വസിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത അപ്ഡേറ്റിലോട്ട് കടക്കാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് കാണാൻ കഴിയുന്ന ഇവന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാമ്പ്യൻസ് ലീഗും ഫ്രീഫയറും കൂടെ കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരുന്ന ഇവന്റ് ആണ്. അപ്പോൾ ഇത് ഓൾറെഡി വേറെ സെർവറിലൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ സെർവറിൽ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഈ ഒരു ബാനർ കാണുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ബണ്ടിലും കാണുന്നുണ്ട്, ഒരു ഫീമെയിൽ ബണ്ടിലും ഒരു മെയിൽ ബണ്ടിലും കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴെ ഒരു ഗണ്ണ് നമുക്ക് ഫമാസ് ഗണ്ണ് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. അതിനുശേഷം നമുക്ക് അപ്പുറത്ത് കാണാൻ പറ്റുന്നത് നമ്മുടെ വൗച്ചേഴ്സ് ആണ്, നമ്മുടെ വെപ്പൺ റോയൽ വൗച്ചർ, അതുപോലെ തന്നെ ഗോൾഡ് റോയൽ വൗച്ചർ, അതുപോലെ തന്നെ നമ്മുടെ ഡയമണ്ട് റോയൽ വൗച്ചർ. അപ്പോൾ ഇതെന്തായാലും നമുക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രീഫയറും ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന ഗെയിമും കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഒരു സംഭവം നടത്തുന്നുണ്ടെന്ന്. അപ്പോൾ അതാണ് ഈ ഒരു ഇവന്റ് ഗൈസ്. അപ്പോൾ നമുക്ക് താഴെയായിട്ട് ഒരു മഞ്ഞ കളറിൽ ഒരു ബട്ടൺ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എന്റർ ആണെന്നുള്ള ബട്ടൺ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ബണ്ടിലും കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഫമാസ് ഗണ്ണും കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മൂന്ന് വൗച്ചേഴ്സ് ആയിട്ടുള്ള ഡയമണ്ട് റോയൽ വൗച്ചറും വെപ്പൺ റോയൽ വൗച്ചറും ഗോൾഡ് റോയൽ വൗച്ചറും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് എന്താണ് സംഭവമെന്ന് നമുക്ക് അത്രയ്ക്ക് മനസ്സിലാവുന്നില്ല, കാരണം ഇത് വേറെ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു നീല ബട്ടം കാണുന്നുണ്ട്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് വരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ചാമ്പ്യൻസ് ലീഗ്യൻ എന്ന് പറയുന്ന ഒരു ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒന്ന് ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് കിട്ടാവുന്ന എന്തെങ്കിലും ഇവൻ്റ് ആയിരിക്കും ഇവൻ്റ് വഴി അവർ ഉദ്ദേശിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരികയാണെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ഗൈസ്. നമ്മുടെ ആരെങ്കിലും ഇങ്ങനത്തെ ഗെയിം കാണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ഫ്രീഫയർ തുറന്നു നോക്കിയപ്പോഴാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര് വരെ ഞാൻ അറിയുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ റൈറ്റ് സൈഡിലായിട്ടൊരു ബട്ടൺ കാണാൻ കഴിയുന്നുണ്ട്, ഒരു മഞ്ഞ ബട്ടൺ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വരണതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇത് തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു രണ്ട് കോളം വന്നിട്ടുണ്ട്, രണ്ട് ബോക്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന ആ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മളെല്ലാം നമ്മുടെ പ്രൊഫൈലും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് അതിൻ്റെ നമ്മുടെ പ്രൊഫൈൽ ഐ ഡി അങ്ങനത്തെ സംഭവമായിരിക്കും ഇവിടെ അടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയായിരിക്കും നമുക്ക് എന്തായാലും ഐറ്റംസ് ഒക്കെ കിട്ടുന്നതെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വിൽക്കാറും അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഇത് നമ്മുടെ സെർവറിൽ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ സെർവറിൽ ഉടനെ വരുമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സെർവറിൽ ഈ ഒരു ഇവൻറ്റ് വന്നിട്ട് കാര്യമില്ലെന്നേ ഞാൻ പറയുള്ളൂ. അത്രയ്ക്കുള്ള സംഭവമൊന്നും ഈ ഒരു ഇവൻ്റ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു ഇവൻ്റാണ് ഗൈസ് ഇത്. ഇതുകൊണ്ട് നമുക്ക് വേറൊരു ഉപകാരവും ഇല്ല, ഒരു ഗെയിം പുതിയതായിട്ട് അറിയാൻ പറ്റുമെന്നേ ഉള്ളൂ, വേറെ ഒരു ഉപകാരവും ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കും, അതുപോലെ തന്നെ എല്ലാ ഫ്രീഫയർ വാട്സപ്പ് ഗ്രൂപ്പിലോട്ടും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു പുതിയ കിടുക്കാച്ചി അടിപൊളി സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ. To change your